ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ കേസ് വാല്യൂസ് കാണും. ഈ കേസ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് ഡിസിഷൻ എടുക്കുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് SRCയിൽ പുതിയൊരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ജാവ ക്ലാസ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കളറാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ കളറിന് 1, 2, 3, 4 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും വരിക. അപ്പം 1 ആണെങ്കിൽ റെഡ് ആണെന്നും 2 ആണെങ്കിൽ ഗ്രീൻ ആണെന്നും അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഓരോ കളറാണ് എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്, എനിക്ക് കണ്ടീഷനിലൂടെ ചെക്ക് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം ഞാൻ കളർ ഡിഫൈൻ ചെയ്യുന്നു. ഇൻ്റെ കളർ, കളറിന് ഒരു നമ്പറാണ് ഞാൻ അസൈൻ ചെയ്യുന്നത്, 2 എന്ന് അസൈൻ ചെയ്തു. ഇനി എനിക്ക് കളറിനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. സ്വിച്ച് ഓഫ് കളർ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. സ്വിച്ചിൻ്റെ സിൻടാക്സിൽ ആദ്യം നിങ്ങൾ എഴുതുന്നത് ഡീഫോൾട്ടാണ്. ഡീഫോൾട്ട് ഒരു കോളൻ, അതിനുശേഷം നിങ്ങൾ കേസ് വാല്യൂസ് എൻ്റർ ചെയ്യുക. കേസ് 1, അതായത് കളർ 1 എന്നുള്ള നമ്പറാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനവിടെ പറഞ്ഞു കൊടുത്തു കളർ ഈസ് റെഡ് എന്ന്. ഇനി ഓരോ സ്റ്റേറ്റ്മെൻറ്റും, കേസിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞ ശേഷം അത് ടെർമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കീവേഡ് കൊടുക്കുന്നു. ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. കേസ് 2 കൊടുക്കുകയാണ്. കളർ ഗ്രീൻ വീണ്ടും ടെർമിനേറ്റ് ചെയ്യുന്നു. കേസ് 3. കളർ ഈസ് വൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഡീഫോൾട്ട് ഉണ്ട്, അതായത് എൻ്റെ ഈ ലിസ്റ്റിലില്ല. ഈ 1, 2, 3, 4 വരെയുള്ളത് ചെക്ക് ചെയ്യത്തുള്ളൂ. എൻ്റെ കളർ വാല്യൂ 5 ആണെങ്കിൽ ഈ ലിസ്റ്റിലില്ല 5. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു ഡീഫോൾട്ട്, എനിക്ക് ഡീഫോൾട്ട് വാല്യൂ, ഡീഫോൾട്ട് മെസ്സേജ് എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഞാൻ കൊടുക്കുകയാണ് കളർ ഈസ് നോട്ട്. ഓക്കെ, നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ് കളർ ഈസ് ഗ്രീൻ. എന്തുകൊണ്ടാണ്? കളർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ നേരെ കേസ് 2യിലേക്കായിരിക്കും വരിക. ഓക്കെ, ഞാനിത് ചേഞ്ച് ചെയ്ത് 3 കൊടുക്കുന്നു. 3 കൊടുക്കുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, കളർ ഈസ് വൈറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. കളർ ഈസ് വൈറ്റ് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കളർ ഈസ് വൈറ്റ്.
ബിക്കോസ് എവിടെയാണ് നമ്മുടെ കൺട്രോൾ വന്നിരിക്കുന്നത്? ഇവിടെയാണ് ത്രീ, അതായത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത്, ഈ കളറ് ത്രീയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ത്രീയിലേക്ക് വന്നു, കളർ ഈസ് വൈറ്റ് എന്ന് വന്നു. ഓക്കെ, ഇനി ഞാൻ ഈ കളർ ഈ ലിസ്റ്റിൽ ഇല്ലാത്തൊരൈറ്റം ഞാൻ കൊടുക്കുകയാണ്, നയൻ. ഈ ലിസ്റ്റിൽ ഈ കേസ് വാല്യൂസിൽ ഒന്നും തന്നെ എന്തുണ്ട്, ഈ നയൻ എന്ന് പറയുന്ന വാല്യൂ ഇല്ല. ഇനി ഇതിനെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് മെസ്സേജ് കിട്ടിയിരിക്കുകയാണ്, എന്താണ്, കളർ ഈസ് നോട്ട് ഫൗണ്ട്, കളർ ഇല്ല. അത് ഡീഫോൾട്ടിലേക്ക് ഈ കൺട്രോൾ വരും. നിങ്ങൾക്ക് സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക.